മോളെ, ഈ മുഖം മാറില്ലേ? നാളെ വിവാഹമാ. പുതുപെണ്ണിന്റെ മുഖത്ത് ആ നേരത്തെ നല്ല പ്രസരിപ്പുണ്ടാവണം. നാളെ നാളെ നമ്മളൊക്കെ പിരിയും അല്ലേ? ഈ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു, അത്ര തന്നെ. ചേച്ചി മുത്തശ്ശനൊക്കെ എപ്പോഴും ഉപദേശിക്കാറുണ്ട്, അവിടെ പോയി കഴിഞ്ഞാ പിന്നെ അവരുടെ രീതികൾ പിന്തുടർന്നു. അങ്ങനെയെങ്കിൽ അവർക്ക് അവിടം വിട്ട് പെൺകുട്ടികൾ മറ്റെവിടേക്കും പോരുതെന്ന് നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിലോ? ഇന്നത്തെ കാലത്ത് രീതികളൊക്കെ മാറിയില്ലേ മോളെ? അങ്ങനെയൊന്നും വാശി പിടിക്കുന്നവർ അധികമൊന്നുമില്ല. ഡേ, എന്റെ വിവാഹം കഴിഞ്ഞു, എന്നിട്ട് ഞാൻ അധിക ദിവസം ഇവിടെ തന്നെയായിരുന്നു. അത് ചേച്ചിക്ക് ഇവിടെ ജോലിയുള്ളതുകൊണ്ട്, അഭിയേട്ടന് നേരത്തെ ചേച്ചിയെ പരിചയമുള്ളതുകൊണ്ട്. ഇവിടെ അമ്മായി അമ്മയായി വരുന്നവർ സ്ട്രിക്റ്റാ, അതെനിക്ക് നേരത്തെ അറിയാം. അമ്മായി അമ്മ സ്വന്തം അമ്മയാണെന്ന് കരുതിയാൽ മതി. അപ്പൊ ഒന്ന് ശാസിച്ചാലും അതൊരു വലിയ തെറ്റായിട്ടൊന്നും തോന്നില്ല. അല്ലെങ്കിൽ തന്നെ വിവാഹം കഴിക്കുന്ന നമ്മൾ പെൺകുട്ടികള് സ്വന്തം അമ്മയെക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് ഭർത്താവിന്റെ അമ്മയ്ക്ക് തന്നെയാ. മുമ്പൊക്കെ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികള് അമ്മായി അമ്മ പോര് നടത്തി പിണങ്ങി പിരിഞ്ഞു വന്ന സ്വന്തം വീട്ടിൽ നിന്ന് ഓടിക്കുമായിരുന്നു. ഇന്ന് അതില്ല. അതുകൊണ്ടാ മിക്ക ബന്ധങ്ങളും രണ്ടായി പോകുന്നത്. ശരിക്കും പറഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നില്ല. അവരവരവരുടെ ബന്ധുക്കളുടെ കാര്യം പറഞ്ഞ് കലഹിക്കുക പലപ്പോഴും. ആർക്കും ആരെ അംഗീകരിക്കാനും പറ്റുന്നില്ല, യാഥാർത്ഥ്യവും മനസ്സിലാക്കുന്നില്ല. എന്നാ മുതിർന്നവരാണെങ്കിലോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതുമില്ല. ചിലരെയൊക്കെ കണ്ടാലേ വിവാഹം കഴിച്ചത് പരസ്പരം വെറുക്കാനാണെന്ന് തോന്നിപ്പോവും. അങ്ങനെ ആവരുത് മോള്. എന്തൊക്കെ സംഭവിച്ചാലും പിടിച്ചു നിൽക്കണം. ആരെന്ത് പറഞ്ഞാലും ഗണേശന്റെ നല്ല ഭാര്യ ആവണം മോള്. ഭർത്താവിന്റെ സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ളവരെയൊക്കെ നമുക്ക് മറക്കാം. അവരുടെ കുത്തുവാക്കുകൾ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കാം. വേദനയൊന്നും വേണ്ട, ഒരുപാട് കരഞ്ഞില്ലേ? അതുകൊണ്ട് ഇനി അങ്ങോട്ട് മോൾക്ക് നല്ല കാലമായിരിക്കും. ഈ പയ്യനെല്ലാം അറിഞ്ഞിട്ടും അതിന്റെ ഒരു അലകളൊന്നും ഇല്ലല്ലോ. എടാ, അലകളുണ്ടാകാൻ അവനെന്താ കടലോ? അലകളൊന്നും പെട്ടെന്ന് വേണ്ടെന്ന് സത്യശീലേട്ടൻ പയ്യനോട് പറഞ്ഞല്ലോ. കല്യാണം നടത്തി ചതിക്കാൻ നോക്കിയവരുടെ ചങ്കിനിട്ട് തന്നെ കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മുഹൂർത്ത സമയം വരെ അവര് കാര്യങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും, എന്നിട്ട് കാര്യം പറയും പയ്യൻ വരില്ല എന്ന്. അതായത് കതിർമണ്ഡപത്തിന് പിന്നിൽ കല്യാണപ്പെണ്ണ് ഒരുങ്ങിച്ചമഞ്ഞ് കാത്തു നിൽക്കുമ്പോ, പക്കവാദ്യക്കാരും ഓഡിയൻസും മുഹൂർത്തത്തിന് കാത്തു നിൽക്കുമ്പോ, ഈ അച്ഛന്റെ നാടകത്തിലെ കൂട്ടൊരു ക്ലൈമാക്സ്. ഇത്രയും നല്ല ക്ലൈമാക്സ് കാണിച്ചിരുന്നെങ്കിലേ എന്നേ അച്ഛന്റെ നാടകം വിജയിച്ചാന്. എന്തായാലും അടുത്ത നാടകത്തിനുള്ള ബീജം കിട്ടി, തുടക്കം കൊടുക്കും എല്ലാം കിട്ടി. നാടകത്തിലെ നായകനെ നീയോ? എന്റെ മകനെ നായകനായിട്ട് സങ്കല്പിച്ച് ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന നാടകം. അതിലേ നീ ജീവിതത്തിലെ പോലെ മന്ദബുദ്ധിയല്ല, നല്ല മൂളയുള്ള പയ്യനാ. മുറപ്പെണ്ണിന് നിന്നോട് ഇഷ്ടവുമാ. നാടകത്തിലെ രാവണ്ണി സ്വന്തം മുത്തച്ഛനാ. അയാൾ പ്രേമിക്കുന്ന നിങ്ങളെ മനഃപൂർവ്വം അകറ്റാൻ ശ്രമിക്കുന്ന കോപാലികനാ. എന്നാൽ നാടകത്തിന്റെ ക്ലൈമാക്സില് നേരത്തെ നിങ്ങൾ മുറച്ചെറുക്കനും മുറപ്പെണ്ണും ആഗ്രഹിച്ച പോലെ കല്യാണ ചെറുക്കൻ കല്യാണ ദിവസം എത്തുന്നില്ല. ആ നേരത്ത് നിന്റെ അച്ഛനായ ഞാൻ പറയുന്നു,
മോനെ ആരോമലെ കെട്ടടാതാലിന്ന് നീ കെട്ടുന്നു, കാണികൾ കൊട്ടുന്നു, കഷ്ടം വീഴുന്നു. ഇത്തവണ ഉത്സവകാലത്ത് പോലും നാടകം കളിക്കാൻ പറ്റാത്തത് കൊണ്ടേ ആ സൂക്കേട് അവസാനിച്ചെന്നാ ഞാൻ കരുതിയത്. അതെ, ഈ വർഷം ട്രൂപ്പ് ഒന്നായിരിക്കത്തില്ല അമ്മേ, മിക്കവാറും രണ്ടായിരിക്കും. സദനം വൺ, സദനം ടു. ഇവന്റെ കല്യാണം കഴിഞ്ഞ ഞാൻ ഒന്നേ ഇവനോട് ആവശ്യപ്പെട്ടു, രണ്ട് ട്രൂപ്പ് നടത്താനുള്ള പണം. ഇതുപോലെ സ്വപ്നം കാണുകയും അത് നടക്കാതെ വരുമ്പോ കരയുകയും ചെയ്യുന്ന ഒരച്ഛനെയും മോനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അമ്മ കരുനാക്കെടുത്ത് വളച്ചു വളച്ച എന്റെ അച്ഛൻ ചത്തുപോയത്. അതുപോലെ വളച്ചു തുടങ്ങല്ലേ പ്ലീസ്. മുത്തശ്ശി ഒന്ന് അങ്ങോട്ട് ചെല്ലി. അല്ല, അവിടെ എന്തേലും പൊട്ടിത്തെറി ഉണ്ടോ എന്ന് നോക്ക്. ആരുടെയെങ്കിലും മുഖം മ്ലാനമാണോ എന്നൊന്ന് നോക്ക്. അങ്ങനെ മ്ലാനമോ? നീ ഒക്കെ എന്തെങ്കിലും ചെയ്തോ? ആ ചെയ്തു. അത് ഫലം കണ്ടോന്നാ എനിക്ക് അറിയേണ്ടത്. അല്ലെങ്കിൽ തന്നെ മുത്തശ്ശി ഈ സമയത്ത് അവിടെ പോവേണ്ടതല്ലേ? ആ, അങ്ങോട്ടൊന്ന് പോണം. നിങ്ങൾ രണ്ടും അവിടെ ആണായിട്ട് നിക്കേണ്ടതാ. എന്ന് വെച്ചാ അതെ അന്യരുടെ കല്യാണം അല്ല, കുടുംബത്തുള്ളവരുടെ തന്നെയാ. ആ എടാ മോനെ, ഇപ്പൊ ആരുടെയും മുഖം മ്ലാനമാകില്ല, അതിനൊക്കെ സമയമാകുന്നതേ ഉള്ളൂ. നീ ഒന്നുകൂടെ ശ്രമിക്കേ. നാടകം മുക്കാൽ ഭാഗം തീർന്നു, ഇനി ഒരു കാൽ ഭാഗത്തിനായിട്ട് കാത്തിരിക്കുക. എന്താ കല്യാണമായിട്ട് നിനക്കൊരു സന്തോഷം ഇല്ലാത്ത ശ്രീകാന്തേ? എന്റെ സന്തോഷത്തിന് ഒരു കുറവുമില്ല. എന്നാലും ഡ്രൈവർ മാമൻ എന്തോ കുഴപ്പമുണ്ട്. അല്ല, ഇനി കല്യാണത്തിന് എന്തെങ്കിലും തടസ്സോ മറ്റോ? നീയായിട്ട് ഇനി തടസ്സമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. എന്നാലും നിന്റെ മുഖത്ത് നല്ല സങ്കടമുണ്ട്. എനിക്ക് എന്റേതായ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം നിങ്ങളോട് പറയാൻ പറ്റുമോ? എടുത്തു പറയാൻ മറ്റു ബന്ധുക്കൾ ആരുമില്ല നിനക്ക്, പിന്നെന്താ ഇത്ര വലിയ പ്രശ്നം? അതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താ? അതിനെന്തിനാ ഡ്രൈവർ മാം ഇങ്ങനെ ചൂടാവുന്നേ? ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചാ പിന്നെ ചൂടാവില്ലേ? എനിക്കിത് സങ്കടം ഉണ്ടെന്നിരിക്കട്ടെ, അതിന്റെ കാരണം പറഞ്ഞ രണ്ടാൾക്ക് സന്തോഷമല്ലാതെ വേദനയൊന്നും ഉണ്ടാവില്ലല്ലോ. മനുഷ്യന്റെ മനസ്സിനായിട്ട് ഇളക്കാൻ വന്നിരിക്കുന്നു. അയ്യോ, നിന്റെ മനസ്സിനായിട്ട് ഇളക്കാനൊന്നുമല്ല ഞങ്ങൾ വന്നത്, കല്യാണത്തിന് പങ്കെടുക്കാനാ. ഇതേ എന്റെ ആങ്ങളയുടെ വീടാ, നിന്റെ പറച്ചില് കേട്ടാ തോന്നും ഞങ്ങൾ വലിഞ്ഞു കയറി വന്നതാണെന്ന്. അങ്ങനെ വന്നവർക്കൊക്കെ ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടല്ലോ മുത്തശ്ശി, നമുക്കല്ലേ ഇല്ലാത്തത്. ഓ, മനുഷ്യൻ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ ഓരോ വർത്തമാനങ്ങളായിട്ട് വരുന്നത്. അല്ല, മുത്തശ്ശി, ഇയാൾക്ക് നല്ല സങ്കടമുണ്ടല്ലോ. എടാ, അവന്റെ സങ്കടത്തെ പറ്റി നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇനി ഈ വീട്ടിൽ എല്ലാവർക്കും അതുപോലെ സങ്കടം കാണൂ. അതെന്തിനാ? അതൊക്കെ ഉണ്ട് മുത്തശ്ശി. മുത്തശ്ശി ഒരു കാര്യം ചെയ്, ഇവിടെ എല്ലാവരും അവന്റെ അവസ്ഥയിൽ തന്നെ ആണോ എന്ന് പോയൊന്ന് നോക്ക്. നിന്റെ ഒക്കെ കാര്യം എന്താന്ന് ആർക്കറിയാം? ഈ കല്യാണവും മുടക്കിയോടാ. അപ്പച്ചിയോ? ഓ, എന്നാലും
ബാലം വിളിക്കോ മറ്റേ ചെയ്യാത്തത് കഷ്ടായിപ്പോയി കാർത്തു. അവൻ ഈ സമയത്ത് അങ്ങനെ മാറി നിൽക്കേണ്ടതല്ലോ. ചികിത്സ തേടി ആ ജർമ്മനിക്ക് പോയെന്നറിയാം. ഇനി രോഗം കൂടുവോ മറ്റോ ചെയ്തോ. അപ്പച്ചി, നാക്കെടുത്തൊന്നും പറയല്ലേ. ബാലേട്ടൻ ഒരു കുഴപ്പവും ഇല്ല. അയ്യോ, കുഴപ്പം ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞതല്ല. ബാലൻ ജയന്റെ മോളുടെ കല്യാണത്തിന് ഒഴിഞ്ഞു നിൽക്കേണ്ടവനല്ല, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അല്ല, പയ്യന്റെ വീടും വീട്ടുകാരും ഒക്കെ എങ്ങനെയുണ്ടടി? നിന്റെ അച്ഛൻ കൊണ്ടുവന്ന ബന്ധവാ, അതത്ര നല്ലതായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അച്ഛന്റെ വാക്ക് കേട്ടിട്ടല്ല, കഞ്ഞി തറപ്പിച്ചു പറഞ്ഞു നല്ല ബന്ധമാണെന്ന്. അതുകൊണ്ടാ നടത്താൻ തീരുമാനിച്ചത്. ആരോ പറയുന്നത് കേട്ടു. അല്ല, നാഥൻ തന്നെയാ പറഞ്ഞത്. അമ്മായിയമ്മ കുറച്ച് കർക്കശക്കാരിയാണെന്ന്. പിന്നെ ഗായത്രി മാറി എന്നൊക്കെ പറയുന്നു. ഇനിയിപ്പ എപ്പോഴാ തനിനിറം പുറത്തു വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടേ പെട്ടെന്ന് വിവാഹം നടത്തി പെണ്ണിനെ പറഞ്ഞുവിടാതെ ഒന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞുവിട്ടാ മതിയായിരുന്നു. അവൾക്കല്ല, ഇവിടെയുള്ളവർക്കാ വിവാഹം നടത്താൻ ധൃതി. എങ്ങനെയെങ്കിലും വിവാഹം നടക്കണം. അതുകൊണ്ടാ ബാലേട്ടനെ പോലും കാക്കാതെ അതങ്ങ് നടത്താന്ന് തീരുമാനിച്ചത്. അതിനിടയില് ഇനി ഓരോരോ മുടക്കങ്ങൾ പറയല്ലേ അപ്പച്ചി. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. പിന്നെ ഒന്ന് മറച്ചു വെച്ചിട്ട് കല്യാണം നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നാളെ ഒരു സമയത്ത് ഇതെല്ലാവരും അറിയുവാണെങ്കിൽ അതിന്റെ പേരിലായിരിക്കും പെണ്ണ് കണ്ണീര് കുടിക്കാൻ പോകുന്നത്. ഇനി അപ്പച്ചിയുടെ മോനും കൊച്ചുമോനും കൂടി ഒന്നും ആരെ അറിയിക്കാതിരുന്നാ മതി. അല്ലാതെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. എന്നാ ജോലിയൊന്നും പ്രത്യേകിച്ചില്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ വന്നാ പോരെ. അച്ഛനോട് ചോദിക്ക്, അച്ഛൻ സമ്മതിക്കാണെങ്കിൽ അപ്പച്ചി രാവിലെ വന്നാ മതി. അപ്പൊ നിനക്ക് ഞാൻ നിൽക്കണോന്നില്ല. അടുത്ത ബന്ധുക്കളായിട്ട് പ്രിയപ്പെട്ടവരൊക്കെ അടുത്തുണ്ടല്ലോ. അപ്പൊ ഭർത്താവ് വന്നില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ചടങ്ങ് നടക്കുമ്പോ എല്ലാവരുടെയും കുറവ് അവൻ നികത്തിക്കോളും. ശ്രീയേ, മറ്റവ സംഭവം അറിഞ്ഞെന്നാ തോന്നുന്നത്. ആ ശ്രീകാന്ത് അവനാകെ വിഷമിച്ച് നിൽക്കുക, വേറെ ആർക്കും കുഴപ്പമില്ല. അവനോടായിരിക്കും ചിലപ്പോ പയ്യൻ വിവരം വിളിച്ചു പറഞ്ഞത്. അങ്ങനെ പറയരുതെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. എന്നിട്ട് എന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിച്ചില്ലേ. അല്ല, ഞാൻ പറഞ്ഞതൊക്കെ കേട്ട ആരായാലും കാത്തിരിക്കില്ല കല്യാണം വരെ. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പോവും. അങ്ങനെയാണെങ്കിൽ കല്യാണ ഒരുക്കങ്ങൾ നടത്തുമോ മാമ? കാലു പിടിച്ചിട്ടുണ്ടാവും, ഗണേശനെ തിരുത്താൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും. ഇനി അവനെങ്ങാനും മനസ്സ് മാറ്റുമോ മാമ? എന്റെ ആരോമലെ, ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ അപ്പാടെ വിശ്വസിക്കില്ലായിരിക്കും ആ പയ്യൻ. അപ്പോഴും അവൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ എന്തു ചെയ്യും? അന്വേഷിക്കും. ഒരാളോടല്ല, പലരോടും. അപ്പോഴവരെന്തു പറയും? ഞാൻ പറഞ്ഞതൊക്കെ കള്ളാണെന്ന് അവര് പറയോ? എടാ ആരോമലെ, അയൽക്കാർക്കൊക്കെ സംഭവം അറിയാ. അറിയാത്തവരോടൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. സ്ഥലത്തെ ചായക്കടയിലും പ്രധാന ബാർബർ ഷാപ്പിലും ഒക്കെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ പോയി അന്വേഷിച്ചാലും ഇത് തന്നെ അവൻ കേൾക്കൂ. ഇനിയിപ്പോ അവൻ കേട്ടിട്ടുണ്ടോന്നും അറിയില്ല. ഇനിയിപ്പോ ആരെങ്കിലും അവനെ പറഞ്ഞ് തിരുത്തുമെന്ന് എനിക്ക് ഭയം ഉണ്ടെങ്കിലേ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് അവനെ വിളിക്കാം. എന്താ? ശ്രീകാന്തിനല്ലേ വിഷമം എന്ന് പറഞ്ഞത്? അപ്പൊ അവനിട്ടൊന്ന് കൊട്ടാം. എന്തേ? ഞാനാ സത്യശീലനാ. അവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ആരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ചേട്ടൻ പറഞ്ഞതാ ശരി. ചതിക്ക് ചതി, മുഹൂർത്തത്തിന് തന്നെ
വാക്കു മാറ്റണം, വരാതിരിക്കണം. അല്ല, ആരോടെങ്കിലൊക്കെ കൂടുതലായിട്ട് അന്വേഷിച്ചോ? ആ, ആള് വിട്ട് തിരക്കിച്ചു. കേട്ടത് സത്യോ? ഇനി മോനറിയാത്ത മറ്റിലതും കൂടിയുണ്ട്. ഗായത്രിയുടെ അച്ഛൻ ജയം മരിച്ചതിന് ശേഷം അവളുടെ അമ്മ കന്യക്കും അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ശേഖരേട്ടൻ പെണ്ണിനെയും കൊണ്ട് മംഗലാപുരത്തേക്ക് പോയത്. എന്തിന്? ഏയ്, കന്യക്കൊരു ചേച്ചിയുണ്ട്, കാർത്തിക. അവളും അന്നവിടെ മോൻ വന്നപ്പോ കണ്ട ശ്രീകാന്ത് ഉണ്ടല്ലോ, അവിടുത്തെ ഡ്രൈവർ. അവൻ വെറും ഡ്രൈവർ മാത്രല്ല, കാർത്തികയുടെ കാമുകനും ആണ്. അത് പിന്നെ ഭർത്താവ് അറിഞ്ഞുകൊണ്ടുള്ള ബന്ധാ. അയാൾക്ക് ക്യാൻസർ വന്നപ്പോ ഭാര്യയുടെ വഴിവിട്ട പോക്ക് കണ്ടിട്ട് കണ്ണടക്കിയായിരുന്നു. മൊത്തത്തില് മോശം ഫാമിലിയാ. ആ അബദ്ധത്തിൽ പോലും മോനെ പോലൊരു പയ്യനെ അവിടെ ചെന്ന് ചാടരുത്. ഞാനവളുടെ മുഖമേ മറന്നു കളഞ്ഞു. നന്നായി മോനെ, മോന് നല്ലൊരു ബന്ധം ഞാൻ ഉടനെ ശരിയാക്കി തരും, ഉറപ്പ്. ഓക്കെ ഓക്കെ. സംഗതി ഓക്കെ. പയ്യന്റെ വീട്ടുകാരെ അന്വേഷണം നടത്തി. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഇനി ഒന്നും ഭയക്കാനില്ല. സംഗതി ഓക്കെ. പയ്യന്റെ വീട്ടുകാരെ അന്വേഷണം നടത്തി. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഇനി ഒന്നും ഭയക്കാനില്ല. കതിർ മണ്ഡപത്തിലേക്ക് നിന്റെ ഗായു അണിഞ്ഞൊരുങ്ങി വരും. അവൻ വരില്ല, എന്നാ വരും ആര്? നീ, പുതുമണവാളനായിട്ട്. ആ നാവൊന്ന് തരൂ മാമ. എന്തിനാ? ഇതുപോലെ കള്ളം പറയാൻ അറിയാവുന്ന നാവുണ്ടെങ്കിലേ ജീവിച്ചു പോവാം മാമ. അടി കിട്ടാനും ഈ നാവു മതി. അപ്പൊ ഇനി എനിക്ക് സ്വപ്നം കാണാലോ. നീ ധൈര്യമായിട്ട് കണ്ടോടാ, ഞാനില്ലേ കൂടെ. നിന്റെ ചിരിയൊക്കെ കൊള്ളാം. കാര്യം നടന്നിട്ട് കാല് മാറിയാലാ ഈ നാവ് നിന്റെ കാലനാകാൻ പോണത്. ബോഡി ഇനി ഇവിടേക്ക് കൊണ്ടുവരാത്തതിൽ പരാതി പറയോ? നാഥൻ സാറും ബാലയൊക്കെ നമ്മളെ വിമർശിക്കോ? ആര് വേണമെങ്കിലും എന്തും പറഞ്ഞോട്ടെ, എൻ്റെ പ്രൊഫഷൻ സ്വീകരിച്ച് ആരും ചെയ്യുന്നത് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഗായത്രി എൻ്റെ പേഷ്യൻ്റാ. 5 മാസക്കാലം അവൾ എനിക്ക് പോണ്ടായിരുന്നതാ. അവളുടെ മനസ്സെനിക്കറിയാം. വിവാഹത്തിന് അവൾ ഇപ്പോഴും പ്രിപ്പയർഡ് അല്ല. ബാലൻ്റെ കാര്യം അറിഞ്ഞാൽ പിന്നൊരിക്കലും അവൾ മനസ്സ് മാറ്റുമില്ല. തളർന്നവളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കണ്ട. നാളെ ഒരു ദിവസം, അത് കഴിഞ്ഞാൽ പിന്നെന്തുവാ? എന്തും. തളർന്നവളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കണ്ട. നാളെ ഒരു ദിവസം, അത് കഴിഞ്ഞാൽ പിന്നെന്തുവാ? എന്തും. ശ്രീ, നമുക്കൊന്ന് പുറത്തേക്ക് നിൽക്കാം. ഇതുവരെ ചുരണ്ടി തീർന്നില്ലേ ഇത്? അതെ, രാത്രി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ളതാ, വേഗം ആവട്ടെ. അയ്യോ, ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി ഇരുന്നോ? തേങ്ങ അങ്ങോട്ട് വീഴുന്നില്ലല്ലോ ചുരണ്ടിയിട്ട്. ഓ, ഇതെടുത്തോണ്ട് പോ. നല്ല ചുരണ്ടു വെച്ചേ. എന്താ ശ്രീ? ഡോക്ടറെ, ദേ അവര് വന്നു. അവൻ സാറിന്റെ ആ പെങ്ങള്. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ബാലം വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്ന വലിയ മോശമായി പോയെന്ന് അവരെഴുതിയില്ല. എന്നെ ഒഴിക്കുക. കുറച്ച് മണിക്കൂറുകളിലൂടെ എല്ലാം സഹിച്ചാൽ മതിയല്ലോ ശ്രീ, പിന്നെ ടെൻഷനില്ലല്ലോ.
ഇന്ന് മരണത്തിന് പിന്നാലെ വിവാഹം മുടങ്ങുകൂടി ചെയ്ത ആ നിരാശ എന്നും നിലനിൽക്കും. ശ്രീ ആഹാരമൊന്നും കഴിക്കുന്നില്ല എന്ന് ഇടയ്ക്ക് കാർത്തുവെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും അതിന് മറുപടി കൊടുക്കാൻ പറ്റിയ വ്യക്തമായ കാരണം കിട്ടി. ഗായത്രിയുടെ വിവാഹം മുടങ്ങുമോന്ന ഭയമാണ് ശ്രീകാന്തിന്. അപ്പോഴും നിരാഹാരം കിടക്കുന്നത് ശരിയല്ല ശ്രീ. നാളെ അവിടെ തന്റെ സാന്നിധ്യം എല്ലാവരും പ്രതീക്ഷിക്കും. ആ നേരത്ത് മാറി നിൽക്കാൻ പറ്റില്ല. ഭലന്തരൻ ഡോക്ടർ ഇപ്പോ അഗ്നിയിൽ ദഹിച്ചു കാണും അല്ലേ? മറക്കേണ്ടത് മറക്കണം. വേദന കടിച്ചപ്പുറത്ത് കഴിയായിരുന്നു ബാലൻ കുറച്ചു നാളായി. അങ്ങനെ വരുമ്പോൾ രോഗി ഡോക്ടറോട് യാചിക്കും ആ വേദനയിൽ നിന്ന് മുക്തനാക്കാൻ. എല്ലാ വേദനയിൽ നിന്നും അകലണമെങ്കിൽ മരണം അത് നടക്കണം. ഡോക്ടർ ഡോക്ടറും ചെല്ല്, അതൻ സാറിനും ബാലയ്ക്കൊക്കെ ഒരു ധൈര്യം കൊടുക്ക. വിശ്വസിക്കുന്ന രീതിയിൽ ഒരു കള്ളം പറഞ്ഞെങ്കിലും ഡോക്ടർ വരാത്തതിൻ്റെ ആധിയില എല്ലാവരും. അവശത കൂടുതലായതുകൊണ്ടാണോ ബാലൻ വരാത്തത്, വിളിക്കാത്തത്? ഇത്രയും ദിവസം നെഞ്ചിടിപ്പായിരുന്നു. ആരെങ്കിലും ഈ ബന്ധം മുടക്കുമോ എന്ന ആദിയായിരുന്നു. ഹോ, ഇന്നത്തോടെ അത് തീരും. അതുകൊണ്ട് നടക്കില്ല എന്നുള്ള ചിന്ത വേണ്ട, നടക്കും. നീ കെട്ടും.